हाई फ्रेंड्स ऑटोमोटी स्वागत इन वीडियो नेक्स्ट अप्डेट ऑलरेडी इन वर्क कहें वाणी नमुक इन बोक्स मणकर पवर विंडो फिटी आ पवर विंडो मेट्स ओरीजिल वर टाइपा वित् फ्रंट कंट्रोल कूड़ी अब कूड़ा और आंबी लाइट फिटी ई वर्क नी वी या वी का मूबा वी स्विच टाइप पावर नाम मैट इन स्विच वरा पाएं सीमेंट मैं आ सैड स्विचल अब इवे टू डोर पवर स्विचू फ्रंट मे कंट्रोल पेटू नी बाकी को स्वचि पवर कंट्रोल फ्रंटी आक अब इवे टू डोर मेटे फोर डोरी संभव उंबी लाइट इतने क्यों नम्बर इन नेक्स्ट वर्क कंप्लीट या फिनिशिंग कहानी का मेन मेटे पवर विंडो सैटप इवेड़ी ऑलरेडी स्टिकर एंटी इवेद वैलिए हॉल इच्छा प्रश्न अलग डिमेल नमुक निर्ता कंट्रोलिंग नाम ഇതാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന സ്വിച്ച് അപ്പോൾ ഈ സ്വിച്ച് ആർക്കും ഇവിടെ ഫിറ്റ് ചെയ്താണ് ഈ സ്വിച്ച് മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ വിജയസം വന്നിട്ട് നേരത്തെ ഇവിടെ ഇങ്ങനെ നടന്നു അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഈ പവറിന്റെ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് टू डोर पवर विंडो सैटपाइट नाम मैटी फोर डोर आदमी मैं लाइट वेट का लाइट ना स्वच्छ लाइट नरते चुनाव मॉडल ना स्वच्छ लाइट वह पाइप मैं मैं कंट्रोल कंट्रोल स्टीयरिंग कंट्रोल ऑलरेडी वी फिट इन फिनिशमेंट सिल्वर पैनल कंप्लीट
കാർബൺ ഫൈബറിന്റെ ആ ഒരു ഡിസൈനിലേക്ക് മാറ്റി വർക്കിംഗ് ഉണ്ട് നമുക്ക് ആംബി ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇതിപ്പോ റെഡ് ആണ് നമുക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ആംബി ലൈറ്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ലൈറ്റിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇതാണ് എൻ്റെ ഇത് നമുക്ക് ഇതിനകത്ത് കളർ മാറ്റാം ഇപ്പോൾ ബ്ലൂ ഗ്രീന് അങ്ങനെ കളർ മാറ്റാൻ പറ്റും പർപ്പിള് വൈറ്റ് നല്ല ലൈറ്റാണ് നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റാണിത് ബ്രൈറ്റ്നെസ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കൂട്ടിയൊക്കെ കുറച്ച് കൂടി കുറച്ച് ചെയ്യാം ഇത് ഓഫാക്കണേ മോഡൽ സ്വിച്ച് ഉണ്ട് അത് വെച്ചാൽ ഓഫായിരിക്കും ഓണാക്കാം കളർ നമുക്ക് ഇല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്യാം പകലായത് എത്ര ഇത് രാത്രി കുറച്ചുകൂടെ നല്ലതായിരിക്കും നാല് പീസ് വരുന്നുണ്ട് ബാക്കിൽ സീറ്റ് അടിയിലും വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്വിച്ചൊക്കെ നമുക്ക് ഓൾറെഡി ലൈറ്റുള്ള സ്വിച്ചാണ് വെച്ചിരിക്കുന്നത് രാത്രിയിൽ നാല് സ്വിച്ചും തെളിയും ആ രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റിംഗ് വരുന്നത് പറവിൻ്റെ ഒക്കെ പക്ക പെർഫെക്റ്റ് ആണ് വന്നത് ഫ്രണ്ട് രണ്ടും ബാക്കിലത്തെ നിങ്ങൾ കാണിച്ചു തരാം ഇത് ബാക്കിലത്തെ അങ്ങനെ നമുക്ക് എല്ലാം ഫ്രണ്ട് കൺട്രോളും ബാക്ക് കൺട്രോളും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റും ശരിക്കും നെക്സോൺ എക്സ് നമുക്ക് ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വലിയൊരു കോസ്റ്റിലാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കും ഒരു ബേസ് മോഡൽ വണ്ടി എടുക്കുക അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഒരു ടോപ്പ് മോഡൽ ഫീൽ കിട്ടും ലെതർ സ്റ്റിച്ചിങ് ചെയ്യണം സ്റ്റീറിംഗ് കൺട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാം പിന്നെ ഓൾറെഡി ഇത് പഴയ വണ്ടിയായിരുന്നു പുതിയ വണ്ടിക്ക് ഇവിടെ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഇത് ക്ലോസ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ആംബി ലൈറ്റിൻ്റെ റിമോട്ട് ആട്ടോ അതിനകത്ത് ബാക്കിയില്ല ഇതൊക്കെ വർക്ക് ചെയ്യുന്നാൽ ഇതേപോലെ വർക്ക് ചെയ്യും നമുക്ക് എക്സ് എടുത്ത് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കാരണം ഈ വണ്ടിക്കകത്ത് ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു പ്രശ്നം സേഫ്റ്റി ഇഷ്യൂസ് വരുന്നില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ചാർജിങ് സോക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓൾറെഡി ഇല്ല ഇപ്പോൾ സ്റ്റീറിംഗ് കൺട്രോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് സെൻട്രൽ ലോക്ക് പവർ വിൻഡോ ഒന്നുമില്ല ഫ്രണ്ട് പവർ വിൻഡോ വരുന്നുണ്ട് നമുക്ക് അതേ ഒറിജിനൽ ആയിട്ട് വരുന്ന എക്സ്എംഎൽ എക്സിസിറ്റിൽ വരുന്ന അതേ കൊടുക്കുന്ന പവർ വിൻഡോ ആക്കി എടുക്കാം സെൻട്രൽ ലോക്ക് ആക്കി എടുക്കാം സോറി സ്റ്റീറിംഗ് കൺട്രോൾ പിന്നെ സ്റ്റീരിയോ സ്റ്റീരിയോ ഒക്കെ ഹാർമൻ്റെ സ്റ്റീരിയോ വരുമ്പോഴത്തേക്ക് നല്ല റേറ്റ് വരും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പാർസൽ ആണ് കുട്ടി ഒരു ലക്ഷം രൂപ അടുത്ത് തന്നെ എക്സിസിറ്റ് പ്ലസിൻ്റെ സ്റ്റീരിയോയ്ക്ക് നമുക്ക് വരുന്നുണ്ട് അത് ഭയങ്കര കൂടിയ ഒരു റേറ്റാണ് ആ റേറ്റ് ഉണ്ട് നമുക്ക് വണ്ടി മൊത്തത്തിൽ അപ്ഗ്രേഡ് എടുക്കാവുന്നതാണ് അലോവീലിന് പുതിയ മോഡൽ ഡയമണ്ട് കട്ടിൽ ഏകദേശം 45 എടുത്ത് റേറ്റ് വരുന്നുണ്ട് അലോവീൻ അലോവീലൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു 1 രൂപ താഴെ നല്ല രീതിയിൽ വണ്ടി ഫുള്ളായിട്ട് അപ്ഗ്രേഡ് എടുക്കാൻ സാധിക്കുന്നതാണ്.